ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഞ്ഞിമിഠായിയുടെ റെസിപ്പിയാണ്. നമ്മളിത് കടയിൽ നിന്ന് മേടിച്ചിട്ടൊക്കെയാണ് കഴിക്കുക. പക്ഷേ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം. ആദ്യം നമുക്ക് മൈദ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോവാണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഒട്ടും കരിഞ്ഞു പോവാണ്ട് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ. കരിഞ്ഞു പോയിക്കഴിഞ്ഞാൽ നമ്മുടെ പഞ്ഞിമിഠായിൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആവും വരിക. അപ്പോൾ കരിഞ്ഞു പോവാണ്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഷുഗറൊന്ന് കാരമലൈസ്ഡ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വേണ്ടത് ഒരു അരക്കപ്പ് വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തത് കൊണ്ടാണ് അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നേർ പകുതി ആയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിതൊന്ന് കാരമലൈസ്ഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് നെയ്യൊന്ന് തടവിൽ വെക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതേ ഷുഗർ കാരമലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ഷുഗർ കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നേരത്തെ നെയ്യ് തടവി വെച്ചിട്ടുള്ള കൗണ്ടർ ടോപ്പിൽ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇല്ലെങ്കിൽ ആ പാത്രത്തിലിരുന്നിട്ട് തന്നെ ഷുഗർ അങ്ങ് സെറ്റായി പോവും. ഇനി ഇതേ ഇതുപോലത്തെ ഒരു ചട്ടകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ചെയ്യരുത്, കാരണം നല്ല ചൂടുള്ള സമയമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ചട്ടകം എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അത്യാവശ്യം ചൂടോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണിത് ആ ഒരു പെർഫെക്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. ചൂടാറിക്കഴിഞ്ഞാൽ ഷുഗർ നന്നായിട്ടങ്ങ് സെറ്റായി പോവും, പിന്നെ നമുക്ക് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ആദ്യം ജസ്റ്റ് ഇതുപോലത്തെ ഒരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്, ഇത് വെച്ചിട്ടൊരു റൗണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് മൈദയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു എട്ടിടുന്ന പോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. വീണ്ടും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൈദ തൂവി കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് നമുക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാണ് വേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പഞ്ഞിമിഠായി ആ ഒരു ടെക്സ്ചർ വരില്ല. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ആദ്യം കുറച്ച് സിമ്പിളായിരിക്കും, പിന്നെ ഇങ്ങനെ ടൈറ്റായി വരാൻ തുടങ്ങും. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ ചെയ്യാണ് വേണ്ടത്. മൈദ തുവി കൊടുക്കാൻ വിട്ടു പോകരുത്, ഇല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് ഒന്നായി പോവും. ഇതേ ഇതുപോലെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് വേണം ചെയ്തെടുക്കാൻ. ആദ്യം കുറച്ച് സിമ്പിളായിരിക്കും, പിന്നെ ഇങ്ങനെ ടൈറ്റായി വരാൻ തുടങ്ങും. അപ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ നീട്ടി നീട്ടി വെട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്ര പണിയേ ഉള്ളൂ നമ്മുടെ ഇത് തയ്യാറാക്കാൻ, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ടുണ്ട് വിളിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് നിർത്തി കൊടുക്കാം. ഇനി ഇതിലെ മൈദയൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കളയാനുള്ള സമയമാണിപ്പോൾ. അപ്പോൾ ഇത് നമുക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ വിളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പഞ്ഞിമിഠായിയുടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതുവരേക്കും ബൈ ബൈ.